ന്യൂസ് സ്പോട്ടിലേക്ക് സ്വാഗതം. ബാബരി മസ്ജിദ് സംഘപരിവാർ തകർത്തെറിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് പതിറ്റാണ്ടെത്തുകയാണ്. ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ പാരമ്പര്യത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ആ ദിനത്തിന് 30 വർഷങ്ങൾ എന്നും പറയാം. ഡോക്ടർ ബി ആർ അംബേദ്കർ മരണപ്പെട്ട ദിനമായിരുന്നു ബാബരി പൊളിക്കാൻ RSS തിരഞ്ഞെടുത്തത്. ബാബരിക്ക് മുകളിൽ സംഹാര താണ്ഡവമാടിയ ജാതിക്കോമരങ്ങൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ജുഡീഷ്യറിയെ വിമർശിക്കാത്ത നിയമജ്ഞന്മാർ ഇന്ത്യയിൽ ചുരുക്കമാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ സഹീറുദ്ദീൻ ബാബർ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച ശേഷം ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ തന്റെ ഗവർണറായി നിയമിച്ച മീർ ബാഖി 1528 നിർമ്മിച്ച മുസ്ലിം പള്ളിയാണ് ചരിത്രത്തിൽ ബാബരി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ടത്. മുഗൾ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം വാണകാലത്തും പ്രസ്തുത ആരാധനാലയം മുസ്ലിം ഉടമസ്ഥതയിൽ തുടർന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു നിർമ്മിതിയാണ് ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദിന്റെ മെഹ്റാബിൽ നിന്നുള്ള ഒരു ചെറുമന്ത്രണം പോലും പള്ളിക്കുള്ളിൽ 200 അടി അകലെ നിന്നാലും വ്യക്തമായി കേൾക്കാനാവുമായിരുന്നു. ബാബരി മസ്ജിദിന്റെ നിർമ്മാണ ചാരുതയെക്കുറിച്ച് ബ്രിട്ടീഷ് വാസ്തുവിദ്യാ വിദഗ്ധൻ ഗ്രേയം പിക്ഫോർഡ് പറഞ്ഞതാണ് ഇക്കാര്യം. ആധുനിക വാസ്തുവിദ്യാശാസ്ത്രത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന നിരവധി സവിശേഷതകളുള്ള ആ മസ്ജിദിനെ ചൊല്ലിയുയർന്ന ഒരു വിദ്വേഷ മന്ത്രമാണ് ഇന്നും 1000 കണക്കിന് കിലോമീറ്ററുകൾ അലയടിച്ച് ഇന്ത്യയുടെ വർത്തമാന കാലത്തെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് നിലകൊള്ളുന്നത് രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മിതിക്ക് മേലാണ് എന്ന വാദത്തെ അടിസ്ഥാനമാക്കി മസ്ജിദിനെതിരായി നടന്ന അക്രമ സംഭവം ആദ്യമായി രേഖപ്പെടുത്തുന്നത് 1853 1934 പള്ളി നിൽക്കുന്ന സ്ഥലത്തെ ചൊല്ലി വീണ്ടും സംഘർഷമുണ്ടാവുകയും പള്ളിയുടെ മതിലും താഴികക്കുടവും തകർക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട ശേഷമാണ് ബാബരി മസ്ജിദ് ഭൂമിയെക്കുറിച്ചുള്ള തർക്കത്തിലെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവുണ്ടാവുന്നത്. 1949 ഗാന്ധി ഘാതകരായ ഹിന്ദു മഹാസഭാ അംഗങ്ങൾ ബാബരി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി. അന്നത്തെ ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയും മലയാളിയും ആലപ്പുഴ സ്വദേശിയുമായ കെ നായരാണ് 1949 December 22 ഹിന്ദുക്കളിൽ ചിലരുടെ അവകാശവാദത്തെയും കയ്യേറ്റത്തെയും തുടർന്ന് മസ്ജിദ് അടച്ചുപൂട്ടിയത്. വിഷയം വീണ്ടും കോടതിയിലെത്തി. മസ്ജിദ് സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിച്ച സർക്കാർ ഗേറ്റ് താഴിട്ട് പൂട്ടി. അതുവരെ സാമുദായികമായിരുന്ന രാമജന്മഭൂമി അവകാശവാദം 1984 രാഷ്ട്രീയ വിഷയമായി. സംഘപരിവാർ സംഘടനയായ VHP മസ്ജിദ് ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. BJP നേതാവായ LK അദ്വാനി പ്രക്ഷോഭത്തിന്റെ നേതാവായി. 1986 ജില്ലാ ജഡ്ജി ഏകപക്ഷീയമായി മസ്ജിദിന്റെ താഴുകൾ ഹിന്ദു ആരാധനയ്ക്കായി തുറക്കാൻ ഉത്തരവിട്ടു. എങ്കിലും പ്രതിരോധത്തിനായി ബാബരി കർമ്മ സമിതിയും രൂപീകരിക്കപ്പെട്ടു. അതിന് പിന്നാലെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ദേശീയ ആവശ്യമായി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്നതും. BJP നേതാവ് ലാൽ കൃഷ്ണ അദ്വാനി രാജ്യവ്യാപകമായി രഥയാത്ര നടത്തുന്നതും വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കി അതിലൂടെ BJP അധികാരത്തിലേറ്റുന്നതും. 1989 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുമതി നൽകിയതിനെ തുടർന്ന് മസ്ജിദ് പരിസരത്ത് VHP ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. 1990 VHP പ്രവർത്തകർ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി മിനാരത്തിനുള്ളിൽ കൊടിനാട്ടി. അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് ശക്തമായ നിലപാടെടുക്കുകയും പള്ളി സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഉത്തർപ്രദേശ് വർഗീയ സംഘർഷത്താൽ വിറകൊണ്ടു. 1991 BJP ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തി. 1992 December 6 അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകളുടെയും ശിവസേനയുടെയും പ്രവർത്തകരടങ്ങുന്ന 100,000 കർസേവകർ ബാബരി മസ്ജിദ് തകർത്തു. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UP BJP സർക്കാർ അക്രമം തടയാൻ കാര്യമായി ഒന്നും ചെയ്തില്ല. തുടർന്ന് രാജ്യവ്യാപകമായി കലാപങ്ങളും വംശഹത്യകളും ഉണ്ടായി. 1000 കൊല്ലപ്പെട്ടു. 1992 December 6 പള്ളി തകർക്കുമ്പോൾ UP ഭരിച്ചത് BJP ആയിരുന്നെങ്കിലും ഇന്ത്യയുടെ ഭരണം കോൺഗ്രസുകാരനായ PV നരസിംഹറാവുവിന്റെ കരങ്ങളിലായിരുന്നു. 1992
ഡിസംബർ 16 ന് നരസിംഹറാവു സർക്കാർ ബാബരി മസ്ജിദ് തകർക്കൽ കേസ് അന്വേഷണത്തിന് ലിബർഹാൻ കമ്മീഷൻ രൂപീകരിച്ചു. 17 വർഷങ്ങൾ കഴിഞ്ഞ് 2009 ലിബർഹാൻ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അടൽ ബിഹാരി വാജ്പേയി, എൽ കെ അദ്വാനി, ഉമാ ഭാരതി, കല്യാൺ സിംഗ്, വിജയരാജേ സിന്ധ്യ തുടങ്ങിയ നിരവധി RSS നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. എന്നാൽ കോടതി അവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് 30 വർഷം പിന്നിടുമ്പോഴും പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഹൈദരാബാദിൽ നിന്നുയരുന്നത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഹൈദരാബാദിൽ ഇന്ന് കരിദിനമായി ആചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം ഉയരുമ്പോഴും ബാബരിക്കു വേണ്ടിയുള്ള ശബ്ദങ്ങളും നിലയ്ക്കുന്നില്ല.